എടാ എടാ, നിന്റെ പഴയ ലൈനില്ലേ അനീന കെട്ടി. വേറൊരാള് കെട്ടി മോനെ, നോക്ക് നോക്ക്, വെഡിങ് ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു, വെഡിങ് വീഡിയോന്റെ ടീസറും ഉണ്ട്. എനിക്ക് ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ തീരെ താല്പര്യമില്ല, നീ വിട്ടെ. ആഹാ, നമ്മൾ സംസാരിക്കും, ഞാൻ സംസാരിക്കും. കോളേജിൽ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നുള്ള ഒരൊറ്റ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അതിന് നീ എന്നെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്തിച്ച്? ആ സാധനത്തിന് വളച്ചിട്ട് അവളുടെ കൂടെ ചുറ്റാൻ വേണ്ടി നീ എന്നെ യൂസ് ചെയ്തില്ലടാ പട്ടി. എവിടെയെങ്കിലും വെച്ച് അവളുടെ വീട്ടുകാർ കണ്ട സംശയം തോന്നുന്നു വിചാരിച്ചിട്ട് നിങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ എന്നെയും കൊണ്ടുപോയി. പാർക്കിലും സിനിമയിലും ഒക്കെ എല്ലായിടത്തും ഞാൻ പോസ്റ്റ്. അവളതും പറയും. ആ സമയത്ത് വെള്ള കൊള്ളാവുന്ന ഒരുത്തന്നെ പുറകെ നടന്നിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ അയാളെ കെട്ടി സുഖമായി ജീവിച്ചേനെ. അതിനെ എന്റെ പ്രേമം പൊട്ടിപ്പാളിച്ച സമയത്ത് നീ ആണല്ലോ എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും എനിക്ക് നിന്നോട് പ്രേമം തോന്നി. പക്ഷെ ഞാൻ പിടിച്ചു വിളിച്ച് കല്യാണം കഴിച്ചൊന്നുമല്ലോ. നീ മറ്റേ ഓടി ഓടിച്ചിടന്ന് ചെറുക്കന്റെ പുറകെ പോയിട്ടെ, അവൻ നിന്നെ തേച്ചു പോയി ഡിപ്രഷൻ ആയിരുന്നില്ല നീയും. ആ സമയത്ത് നമ്മൾ രണ്ടുപേരും സെയിം ഷിപ്പിലായിരുന്നോണ്ട് നമുക്കൊരു ഇഷ്ടമുണ്ടായി. അപ്പൊ എന്തായാലും മടുത്ത തന്നെ മടുത്തു മടുക്കൂടി മടുക്കുന്ന മടുക്കും. അമ്മ അപ്പഴേ പറഞ്ഞു ആവശ്യമില്ലാത്ത മടിയൊന്നും പോകണോ, ഗൾഫിലും പോയി. ഹലോ, എന്താണ്? ചുമ്മാ ഒരു എഫക്റ്റിന് വേണ്ടി പറഞ്ഞതാ. ലീലു അല്ലു നമ്മൾ എന്തോടാ ഇങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ പോയത്? നല്ലൊരു ഐഡിയാണ്. നീ കഴിക്കില്ല? ഞാൻ എന്തോ ഒരു മെയിൽ അയച്ചില്ലേ, ഓൺലൈനിൽ കണ്ട ജോബ് ഓഫേഴ്സിന്റെ, അത് നോക്കിയോ? എന്താ നോക്കാത്ത? എന്താ എന്ത് പറ്റി? ജോലിയും കൂലും ഇല്ലാന്നുള്ളത് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ മോനെ. നമ്മൾ കല്യാണം കഴിച്ചു എന്ന് വെച്ചിട്ടേ ജീവിതകാലം മുഴുവൻ നിനക്ക് ഞാൻ ചെലവിന് തരാൻ കേട്ടിട്ടൊന്നുമില്ല. ഹലോ മാഡം, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്നല്ലോ, മനസ്സിലായില്ലേ? ഞാനൊരു ഗെയിം ഡിസൈനറാ മറ്റേ ജോലി രാജേഷ് നിനക്ക് അറിയാലോ. പിന്നെ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് പണിയെടുത്ത് കിട്ടിയ ഭാഷ കൊണ്ടാണ് നിന്റെ ഈ മൊബൈൽ ഫോൺ ഞാൻ വാങ്ങി തന്നത്. അത് മറക്കരുതട്ടാ. സോറി, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. പിന്നെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ ജോലിക്കാർ വരുന്നില്ല, അതുകൊണ്ട് മോൾ ഇപ്പൊ കഴിക്കുന്ന ഈ ഫുഡ് ഉൾപ്പെടെ എല്ലാം ഞാൻ വെച്ചോണ്ടാക്കണതാണ്. ഇടയ്ക്കിടയ്ക്ക് എന്റെ അക്കൗണ്ടിലേക്ക് കാശ് ഇട്ട് വരുന്നതിനും പിന്നെ എന്റെ ഫോൺ ബില്ല് ഞാൻ തന്നെ പറയാതെ അടയ്ക്കുന്നതിനും പിന്നെ ഗെയിം സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിട്ടില്ലേ. അതെ, എന്താ കഴിച്ച പാത്രം കഴുകി വെച്ചിട്ട് പോയാ മതിട്ടാ. ഷോ ഇല കീറിപ്പോയല്ലോ, ഒരെണ്ണത്തിന് 10 രൂപയോ? യൂട്യൂബിൽ കണ്ടപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ സാധനം. യൂട്യൂബിൽ തൊട്ട് നോക്കി നോക്കിയാ നീ? തൊട്ട് നോക്കിയില്ല, അതില് ഈ കാളനും ഓലനും പോലെ ഒരു സാധനം ഉണ്ടാക്കുന്ന തോലം പോലെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഞാനും കൂടെ സഹായിക്കാൻ. കുഴപ്പമില്ല, ഞാൻ ശരിയായി. അവനൊരു മാസ്റ്റർ ഷെഫ് കടി ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന. ഓണത്തിന് പട്ടിണി കിടക്കേണ്ടി വരുമോ? പേടിക്കണ്ട, കുറെ പരീക്ഷണങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടെന്ന് പേടിക്കണ്ട. പായസം ട്രൈ ചെയ്യട്ടെ? വേണ്ട, ട്രൈ ചെയ്യണ്ട. കൂട്ടുകാരൊക്കെ ആയിരുന്നു എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന് ഈ എടാബോട വിളി കുറച്ച് കടുപ്പമാണേ. അത് പിന്നെ അമ്മേ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമായിട്ടല്ലേ ഉള്ളൂ. അതെ, അതിനു മുമ്പ് ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിരുന്നല്ലേ. അതെ, പിന്നെ പെട്ടെന്ന് ഇവന്റെ ഒക്കെ മുഖം നോക്കി എങ്ങനെയാ? അതെ, നോക്കൂ എന്നൊക്കെ വിളിക്കാൻ പറ്റില്ല. അമ്മേ, ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു റിഹേഴ്സൽ അല്ലേ, ഇവിടെ തന്നെ. നീ അപ്പുറത്തന്നെ ഒരു എഫക്റ്റ് ഓക്കെ. അതെ, നോക്കൂ. എന്തിനാണ് ഓണമായിട്ട് ഇങ്ങനെ വെറുപ്പിക്കണം നീ എന്നെ? എന്റെ അമ്മമ്മക്ക് വേറെ പണിയൊന്നും ഇല്ല. ഞാൻ പോയി പായസം ഉണ്ടാക്കിട്ട് ട്രൈ ചെയ്യാലോ.
ഞാൻ നോക്കാട്ടോ. ആരാ? ഞാൻ ശ്രീറാം. ഹായ്. ഞാൻ ഇവിടെ B7 താമസിക്കുന്നത്. ആ എനിക്കറിയാം, ടിവിയിലൊക്കെ അല്ലേ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. എവിടെയാണോ താമസിക്കുന്നത്? എവിടെ? സ്ഥിര താമസം എവിടെയാ? വീട്ടിലാരൊക്കെയുണ്ട്? കല്യാണം കഴിഞ്ഞ ഏ ആയിരിക്കട്ടെ. ഇതല്ലേ B6? അതെ, ഇതാണ് B6. പറഞ്ഞോളൂ. ഞാനൊരു കംപ്ലൈന്റ് പറയാൻ വന്നതാ. എന്റെ പാർക്കിംഗിലാണ് ഇവിടുത്തെ ഒരു വണ്ടിയാ തോന്നുന്നു, ഒരു 4638. കാറിന്റെയാ? പക്ഷേ എന്റെ ഡ്രൈവർ ആയിരിക്കും പാർക്ക് ചെയ്തിട്ടുണ്ടാവാ. യു നോ, സ്റ്റൂപ്പിഡ് ഡ്രൈവർ. ഓക്കെ, ഞാൻ പറയാം. പറയുന്നുണ്ടോന്ന് തോന്നരുത്. പറഞ്ഞോളൂ. ഇറ്റ്സ് എ ബിറ്റ് അനോയിങ്. ബൈ ദ ടൈം ഐ ഗെറ്റ് ബാക്ക് ഫ്രം വർക്ക്. ഡ്രൈവറിന്റെ എന്തോ പ്രോബ്ലം എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ഡ്രൈവറിനോട് പറഞ്ഞേക്കണേ. എന്തായാലും നല്ല ദിവസമാണ് നമ്മൾ കണ്ടുമുട്ടിയത്. എന്തായാലും ഹാപ്പി ഓണം. ഓ, ഹാപ്പി ഓണം. അമ്മ എനിക്ക് ഇവിടെ ഡൈവോഴ്സ് ചെയ്യണം. കുറച്ചും പറയാലോ, കുറെ നാളായിട്ട് വീട്ടിൽ കൊണ്ട് കുറച്ചോ സന്തോഷമായി. കുറെ കാലമായിട്ട് ഇവരെ കാണോ വിചാരിച്ചാണ്. ഇനിയിപ്പോ കണ്ടല്ലേ സന്തോഷം പറഞ്ഞു. എടാ, നിനക്കറിയാലോ ഉണ്ണിയുടെ കാര്യം. അവന്റെ സ്കൂൾ ടൈം ആണെങ്കിലും ഹോളിഡേസ് ആണെങ്കിലും എനിക്ക് ഒരു മിനിറ്റ് അടങ്ങിയിരിക്കാൻ സമയമില്ല. പിടിപ്പത് പണിയാ, മഹാവികൃതിയാ. ബെസ്റ്റ്, അവനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങളുടെ വീട് രണ്ടാക്കിയേനെ. എല്ലാം താഴ്ത്തിട്ട് പൊട്ടിക്കും. ഇന്ന് എന്റെ അച്ഛനും അമ്മയും വന്നോണ്ട് നമ്മൾ ചെറിയ രീതിയിലൊന്ന് എസ്കേപ്പ് ആയതാ. നല്ല ബിരിയാണി. ഇനി എപ്പോഴും ഒരു കുഞ്ഞിക്കാല്. കുഞ്ഞിക്കാലെന്നാ പറഞ്ഞേ, കോഴിക്കാലെന്നല്ല. ഇവിടെന്തൊരു മണ്ടിയാ എടി. അവര് വയസ്സും പ്രായമായിട്ടുള്ള ഇൻഡിവിജ്വൽസ് അല്ലേ. ദേ നോ ഹൗ ടു പ്ലാൻ ദേർ ലൈഫ്. സത്യം പറയട്ടെ, എനിക്ക് നിങ്ങളെ രണ്ടുപേരും കാണുന്നുണ്ടല്ലോ, ഭയങ്കര അസൂയ. ബെസ്റ്റ് ഫ്രണ്ടിനെ കല്യാണം കഴിച്ചാൽ ലൈഫ് ഇത്രയും ഫണ്ണാകുമെന്ന് നിങ്ങളെ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇല്ലേ? അതെ, എൻഡ് പഞ്ച് ഡയലോഗാ. നല്ല ആലോചിച്ചിട്ട് പറഞ്ഞാൽ. അളിയാ, സത്യം പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. ഒന്നും പ്രതീക്ഷിക്കരുത്, ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിച്ചാൽ ഹാപ്പി ആയിട്ട് ജീവിക്കാം. എടുക്കട്ടെ? വേണ്ട. അതെ, പൊന്മുട്ട എന്നുള്ള പേടാന്ന് കാരണം. അയ്യോ, എന്തും മണ്ടത്തരാടോ. എന്നോട് ചോദിക്കും, ഞാൻ പറയാം. പൊന്മുട്ടെന്ന് വെച്ചാ ദ ഗോൾഡൻ വേർഡ് ഫോർ ഫൺ. എങ്ങനെയുണ്ട്? സോ എനിവേ, നമ്മുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ആയിരുന്നു ഇത്. ആൻഡ് എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. Thank you so much for collaborating with us in this episode. I was waiting for collaborating. Thank you so much. Happy Ona.